കൂട്ടുകാരെ, അങ്ങനെ കാത്തിരുന്ന് ഒരു ഓണം കൂടി വന്നു. എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും മറന്ന് വളരെ സന്തോഷത്തോടെ നാം ഇത്തവണത്തെ ഓണത്തെയും വരവേറ്റു. എന്നാൽ ഓണം എന്തെന്നും എന്തിനാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്നും ഇന്നത്തെ തലമുറകൾക്ക് അറിയുമോ എന്ന് സംശയമാണ്. ഓണപ്പാട്ട് നിങ്ങൾക്ക് പാടിത്തരുന്ന സമയത്താണ് ശ്രീശുട്ടൻ എന്നോട് ചോദിച്ചത്, എന്താ മേമി ഈ ഓണം, എന്തിനാണ് നമ്മൾ പൂക്കളം ഇടുന്നത്? നമ്മൾ കുട്ടികളെ ഇത്തരത്തിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. ലോകത്തുള്ള പല അറിവുകളും ഒരുപക്ഷെ നാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാകാം, എന്നാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ പറയാൻ വിട്ടുപോകും. അല്പം കാര്യഗൗരവങ്ങൾ തിരിച്ചറിയാനാവുന്ന പ്രായത്തിൽ അവർ നമ്മളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധം ദുഃഖത്തോടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ശ്രീശുട്ടൻ്റെ സംശയം ഇല്ലാതാക്കുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികളുടെ സംശയത്തിനും ഈ വീഡിയോ ഉപകാരമായി തീരട്ടെ. ശ്രീശുട്ട, ഓണം എന്താണെന്ന് ഒരിക്കൽ ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചു. എന്താ മേമി ഓണം? ശ്രീശുട്ടന് കഥ കേൾക്കാൻ ഇഷ്ടല്ലേ? എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ട. കൊച്ചു ടിവിയിലൊക്കെ കഥയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ ആമോദത്തോടെ വസിക്കും കാലം, തൃക്കാക്കര ആസ്ഥാനമാക്കിയാണ് മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് മഹാബലി. പ്രജകൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദേവന്മാരെ പൂജിക്കാൻ പോലും അവർ മറന്നുപോകും. ആർക്കും ദേവന്മാരെ വേണ്ട, മഹാബലിയെ മാത്രം മതി. അതോടെ നമ്മുടെ ദേവന്മാർക്ക് മഹാബലിയോട് അസൂയ തോന്നി. ഇങ്ങനെ പോയാൽ വൈകാതെ ദേവലോകവും അസുരന്മാരുടെ കൈകളിലാകുമെന്ന് അവർ ഭയന്നു. വിഷ്ണു ഭഗവാന്റെ പക്കൽ വന്ന് അവർ ദുഃഖം അറിയിച്ചു. അല്ലയോ ഭഗവാനെ, മഹാബലി പ്രജകൾക്ക് പ്രിയങ്കരനായി തീർന്നു. വൈകാതെ സ്വർഗലോകവും അവർ കീഴടക്കും. മാത്രവുമല്ല, അദ്ദേഹം വിശ്വജിത്ത് എന്ന യാഗം നടത്തുന്നുണ്ട് പോലും. ഇത് മഹാവിപത്തിലേക്കാണ് പോകുന്നത്. വിഷ്ണു ഭഗവാൻ മഹാബലിയെ ഇല്ലാതാക്കാൻ ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് പോയി. ബ്രാഹ്മണ ബാലൻ തനിക്ക് ഇരുന്നു പ്രാർത്ഥിക്കാൻ വെറും 3 അടി മണ്ണ് തരാൻ പറഞ്ഞു. മഹാബലി പറഞ്ഞു, വെറും 3 അടിയോ? അതിനെന്താ, താൻ തന്നുകൊള്ളാം. 3 അടി മണ്ണ് അളന്നു കൊടുക്കാൻ തൻ്റെ പ്രജയോട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബ്രാഹ്മണ ബാലനുണ്ടോ അത് സമ്മതിക്കുന്നു? താൻ തന്നെ അളന്നെടുത്തോളാമെന്ന് പറഞ്ഞു. ബാലൻ വളരാൻ തുടങ്ങി, ഉത്സവമായി മാറി. ഇനി മഹാബലി വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. നമുക്കെല്ലാവർക്കും അതിനായി കാത്തിരിക്കാം. കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കഥകളും കവിതയും ഇനി നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം.